കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സർപ്പദോഷങ്ങളും ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വഴിപാടുകൾ. സർപ്പദോഷങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളിപ്പോൾ പലർക്കും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പ്രശ്നം വെച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് സർപ്പദോഷങ്ങൾ. സർപ്പദോഷങ്ങൾ പല വിധത്തിലുണ്ട്. ജന്മനാൾ നമ്മുടെ സഞ്ചിത കർമ്മമായിട്ടോ ജാതകത്തിൽ കാണുന്നതാണ് കാളസർപ്പയോഗം വരുന്നത്. ഈ കാളസർപ്പയോഗം പല തരത്തിലുള്ളതുകൊണ്ട് പലതിനും പരിഹാരങ്ങളും വഴിപാടുകളും നമ്മൾ പലതും നിശ്ചയിച്ചിട്ടും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ കുടുംബപരമായിട്ട് കുടുംബത്തിലുള്ള സർപ്പക്കാവുകൾ നശിപ്പിക്കുകയോ സർപ്പങ്ങളെ മലിനമാക്കുകയോ സർപ്പ ദോഷങ്ങൾ സർപ്പങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ സർപ്പദോഷങ്ങൾ കാണപ്പെടാറുണ്ട്. അങ്ങനെയുള്ള സർപ്പദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യുന്നത് സർപ്പക്കാവുകളിൽ സർപ്പപൂജ നടത്തുക, സർപ്പ ബലി നടത്തുക, രാഹുർ പൂജ ചെയ്യുക, ഒപ്പം തന്നെ കദളിപ്പഴ നേദ്യം നടത്തുക, പാൽപ്പായസം കഴിക്കുക, പായസ ഹോമം നടത്തുക, ആയില്യ പൂജ നടത്തുക, ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. ചിത്രകൂടം ഉണ്ടാക്കി പുറ്റ മുട്ട ചിത്രകൂടമൊക്കെ ഉണ്ടാക്കിയിട്ട് ആവാഹിച്ച് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിക്കുക, സർപ്പക്കാവുകളിലോ സർപ്പക്ഷേത്രങ്ങളിലോ സമർപ്പിക്കുക. ഐശ്വര്യക്ഷയം വരുത്തുന്ന കാര്യങ്ങളാണ് സർപ്പങ്ങളിൽ നിന്ന് നമുക്ക് വരുന്നത്. ശാപമായിട്ടോ ദോഷമായിട്ടോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് സർപ്പക്കാവുകളിൽ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. എല്ലാ ജന്മനക്ഷത്രം തോറും സർപ്പ പൂജകൾ നടത്തുക, അല്ലെങ്കിൽ ആയില്യത്തിന് സർപ്പ പരിഹാരങ്ങളായിട്ട് ആയില്യ പൂജ നടത്തുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സർപ്പക്കാവുകളിൽ പോയിട്ട് അവിടെ നമ്മൾ യഥാവിധി വഴിപാടുകളൊക്കെ നടത്തുക. സർപ്പ കാവുകളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, സർപ്പമരങ്ങൾ കരിമരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർപ്പക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്താൽ വഴിപാടുകളായിട്ട് ചെയ്യുകയും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സർപ്പക്കാവുകളിൽ പോയിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ പാമ്പുമേക്കാട് ആമേട മണ്ണാറശാല ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് യഥാവിധി നമ്മൾക്ക് സാധിക്കുന്ന വഴിപാടുകളൊക്കെ നടത്തി യഥാ സമസ്താപരാധം തൊഴുതു മടങ്ങുന്നത് വളരെ നല്ലതാണ്. കാരണം സർപ്പദോഷങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ പൂജ കൊണ്ടോ ഒറ്റ ദിവസത്തെ പരിഹാരം കൊണ്ടോ ചിലപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറുന്നില്ല. സർപ്പത്തിൻ്റെ ആധിക്യമുള്ള കഠിന മായിട്ടുള്ള ദോഷങ്ങളെല്ലാം ചിലപ്പോൾ ഒരു ആവാഹനം കൊണ്ടോ ഒരു ഹോമം കൊണ്ടോ മാറുമായിരിക്കാം. എങ്കിൽ തന്നെയും വർഷാവർഷം ഉള്ള പൂജകളും പരിഹാരങ്ങളും ഒക്കെ നിങ്ങൾക്ക് സർപ്പക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വളരെ ഗുണകരമായ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് സന്താന ദോഷത്തിനോ അല്ലെങ്കിൽ കുട്ടികളില്ലാതിരിക്കുന്ന ദോഷങ്ങൾക്കോ കുടുംബത്തിലെ ദോഷങ്ങൾക്കോ സന്തതി സമ്പത്തുകൾക്ക് വരുന്ന ദുരിതങ്ങൾക്കൊക്കെ നമുക്ക് ഈ തരത്തിലുള്ള വഴിപാടുകൾ ചെയ്ത് നമ്മളുടെ ദോഷാധിക്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.